നമസ്കാരം. അപ്പോ ഇന്ന് കർക്കിടക സംക്രാന്തി, അതായത് നാളെ കർക്കിടക മാസത്തിന് തുടക്കമിട്ട് ഓഗസ്റ്റ് 16 അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കർക്കിടകം എന്ന വാക്കിനെ കുറിച്ച്, അതായത് കർക്കിടകം എന്ന രാശി, കർക്കിടകം എന്ന മാസം ഇവയെ കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് ആദ്യം നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അച്ചടി മാധ്യമങ്ങളും മറ്റ് ദൃശ്യമാധ്യമങ്ങളും എല്ലാം എഴുതുന്നത് കർക്കിടകം എന്നാണ്. പക്ഷേ സത്യത്തിൽ അത് തെറ്റ. ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് കർക്കിടകം എന്നാണ്. ഇനി ഇതിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയാവുന്നത്, കൃന്തനം എന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ആ വാക്കിൽ നിന്നാണ് കർക്കിടകം എന്ന വാക്കുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്, അതുമല്ലെങ്കിൽ അനുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ കൃന്തനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന്. കൃന്തനം എന്ന് പറഞ്ഞാൽ ഇറുക്കുക, മുറിക്കുക, പിളർക്കുക, മുള്ളുക, കാർന്നു തിന്നുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതായത് ഏകദേശം ഒരു ഞണ്ടിൻ്റെ സ്വഭാവങ്ങളെല്ലാം ചേർന്ന ഒരു വാക്ക്. ഇനി ജ്യോതിഷവുമായിട്ട് ചെറിയ ബന്ധമൊക്കെയുള്ളവർക്ക് അറിയാൻ സാധിക്കും, ഞണ്ട് എന്ന് പറയുന്നത് കർക്കിടകം രാശിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് എന്നുള്ളത്. അതായത് പഞ്ഞമാസം എന്ന് സാരം. ഞെങ്ങി ഞെരുങ്ങി ഒന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ, എന്തിനധികം പറയുന്നു, സ്വന്തം വീട്ടുമുറ്റത്തുള്ള ഒരില പോലും എടുത്ത് കറി വെക്കാൻ പോലും പാടില്ലാത്ത വറുതിയുടെ കാലം. അപ്പോ കുറെ പുരോഗമനവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയും, പണ്ടൊക്കെ കരുതി വെച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ തീർന്ന് അടുത്ത ഒരു വിളവെടുപ്പിനായിട്ട് കാത്തിരിക്കുന്ന മാസമായിരുന്നു കർക്കിടകം. ഇപ്പോ അങ്ങനെയൊരു ഇല്ലായ്മയൊന്നുമില്ല, മാത്രമല്ല കാശ് കൊടുത്താൽ എന്തും കിട്ടുന്ന കാലമാണിത്. അതുകൊണ്ട് പഞ്ഞമാസം എന്നൊക്കെ പറയുന്നത് വെറും അന്ധവിശ്വാസമാണ് എന്നൊക്കെ. പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ തീരുന്നതും വിളവെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നതും ഒക്കെ ഒരു ചെറിയ കാരണം മാത്രമാണ് എന്ന് ഞാൻ പറയും. കാരണം അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റ് ചില കാരണങ്ങളുണ്ട്. ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അതിന് ന്യായവുമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സൂര്യൻ ദക്ഷിണായന രാശിയിൽ എത്തുന്നത് കർക്കിടകത്തിലാണ്, അതായത് ദേവന്മാരുടെ രാശിയിലേക്ക് എത്തുന്നത്. ഇനി ഈ ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിഷപ്രകാരം ജീവജാലങ്ങളുടെ ചൈതന്യമായിട്ടാണ് ദേവനെ കണക്കാക്കുന്നത്. ജീവജാലങ്ങളുടെ രക്ഷകർത്താക്കളായ ദേവന്മാരടക്കം സൂര്യന് പോലും ശക്തി ക്ഷയിക്കുമ്പോൾ ഭൂമിയുടെ കൂടി ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്നു. അതായത് ജലരാശിയായ കർക്കിടകത്തിന്റെ ഉദയം എന്നാൽ സൂര്യനെ പോലും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ശക്തി സ്രോതസ്സാണ് എന്ന് സാരം. അതുകൊണ്ടാണ് കള്ളക്കർക്കിടകം എന്നും പഞ്ഞമാസം എന്നുമൊക്കെ ഈ മാസത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ പറയുന്നത്. ഇനി ഇതൊന്ന് ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കർക്കിടകത്തിൽ പൊതുവെ ഇടമുറിയാത്ത മഴയാണ് നമുക്ക് ലഭിക്കാറ്. അതായത് സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുന്ന ഒരു അവസ്ഥ. സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രോഗാണുക്കൾ പെരുകും, രോഗസാധ്യതകൾ പെരുകും. ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ സ്ഥലങ്ങളിൽ കർക്കിടകം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സൂര്യകിരണങ്ങളുടെ ശക്തി കുറഞ്ഞ് മഴ കൂടുതലായപ്പോൾ കോളറ, മഞ്ഞപ്പിത്തം, H1N1 അങ്ങനെ എത്രയെത്ര രോഗങ്ങളാണ് പല പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കർക്കിടക മാസത്തിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ ദുർഘടം നിറഞ്ഞതാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ജ്യോതിശാസ്ത്ര പ്രകാരം മറ്റൊരു രീതിയിൽ നമുക്കിത് പറയാം. അതായത് സൂര്യൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുമ്പോൾ ചന്ദ്രന്റെ ബലം കുറയും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ നാഥൻ. സൂര്യൻ ശരീരത്തിന്റെ നാഥൻ. കർക്കിടകം പിറക്കുന്നതോടെ ചന്ദ്രന്റെ ശക്തിക്ഷയം മൂലം മനസ്സിന്റെ ബലം കുറയും എന്നുള്ളതാണ് സങ്കല്പം. ഈ മാസത്തിൽ ഉടനീളം വ്യക്തികൾക്ക് സഹിഷ്ണുത, സഹനശക്തി, മനോനിയന്ത്രണം എന്നിവയൊക്കെ കുറവായിരിക്കും. ഇടവം മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോ രോഗങ്ങൾ, കാലാവസ്ഥ മൂലമുള്ള ദുരിതങ്ങൾ, പ്രകൃതിയിൽ നിന്നുള്ള സസ്യവിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ഒപ്പം അവ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, അതായത് മുരിങ്ങയില, ചേമ്പില ഇവയൊക്കെ ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങൾ, ഇതെല്ലാം മൂലം മൊത്തത്തിൽ ഒരു ഞെരുക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും കരകയറണ്ടേ? അതിനായിട്ടാണ് പണ്ടുകാലം മുതലേ കർക്കിടകം എന്നത് ആത്മീയതയുടെ മാസമായിട്ട് ആചരിക്കപ്പെട്ടിരുന്നത്. അതല്ലെങ്കിൽ മനുഷ്യരെ പ്രകൃതി തന്നെ ആത്മീയ പാതയിലേക്ക് എത്തിച്ചിരുന്നു എന്ന് പറയാം. അതാണ് ചിലരൊക്കെ നാരമ്പല ദർശനം നടത്തും, ചിലര് കർക്കിടകം 7 വ്രതം നോറ്റ് മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തും, ഭൂരിഭാഗം ആളുകളും രാമായണ മാസം ആചരിക്കും.
പിന്നെ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ കർക്കിടക വാവിന് പിതൃതർപ്പണം നടത്തും. പിന്നെ മരുന്ന് കഞ്ഞി, ആയുർവേദ ചികിത്സ, അതൊക്കെ മറ്റൊരു ഭാഗത്ത്. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുളിച്ച് ശുദ്ധിയായി നാമജപമെങ്കിലും നടത്തുക. പറ്റുമെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവുക. ലോകക്ഷേമത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അമ്മേശ്വരനം, ദേവീശ്വരനം.